വീക്കാൻ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. സി ബി എസ് ഇയുടെ 10-ാം ക്ലാസിന്റെ പരീക്ഷാഫലം അപ്പുറത്തു വന്നിരിക്കുന്നു. 12 മണിയോടെ പ്രഖ്യാപിക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. എങ്കിലും വെബ്സൈറ്റിലെ തകരാറ് മൂലം 12:30-ക്ക് ശേഷമാണ് വെബ്സൈറ്റിലെ ഔദ്യോഗികമായിട്ട് തന്നെ ഫലം പ്രഖ്യാപിച്ചത്. എന്തായാലും വലിയ സന്തോഷകരമായ വാർത്ത തന്നെയാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച്. കാരണം ഇതുവരെ പ്രഖ്യാപിച്ച 3 പരീക്ഷകളിലും, അതായത് കേരള സിലബസിന്റെ SSLC പരീക്ഷാ റിസൾട്ട്, അതോടൊപ്പം തന്നെ CBSE 10-ാം ക്ലാസിന്റെ റിസൾട്ട്, അതോടൊപ്പം തന്നെ CBSE ഹയർ സെക്കൻഡറി പരീക്ഷാ റിസൾട്ട്, ഈ 3 പരീക്ഷയിലെയും പൊതുവായ സ്വഭാവം, മൂന്നിലും വിജയശതമാനം ഉയർന്നു എന്നുള്ളത് തന്നെയാണ്. നമ്മൾ നേരെ SSLC കേരളത്തിന്റെ സ്റ്റേറ്റ് സിലബസിലെ SSLC പരീക്ഷാ ഫലം 98.46% നിന്ന് 98.82% വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അതിനുശേഷം 2 ദിവസങ്ങൾക്ക് മുമ്പ് വന്ന CBSE ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലവും വർദ്ധിക്കുകയാണ് ചെയ്തത്. അത് ഏകദേശം 5% വർധനയാണ്. വലിയ ഒരു മികച്ച വിജയം തന്നെ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നുണ്ടായി. 88% വിജയശതമാനം കുതിച്ചുയരുന്ന ഒരു സാഹചര്യം. എന്നാൽ ഹയർ സെക്കൻഡറി പരീക്ഷയുടെ അത്ര വർദ്ധിച്ചില്ല എങ്കിൽ പോലും CBSE 10-ാം ക്ലാസ് പരീക്ഷാ ഫലവും ഉയർന്നു തന്നെയാണ് വിജയനിരക്ക് സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 91.1% വിജയമെങ്കിൽ 91.46% ഇത്തവണത്തെ CBSE 10-ാം ക്ലാസ് പരീക്ഷാ ഫലവും ഉയർന്നിരിക്കുന്നു. തീർച്ചയായിട്ടും ഈ കൊറോണ കാലത്ത്, ഈ പ്രതിസന്ധിയുടെ കാലത്ത് 3 പ്രധാനപ്പെട്ട പരീക്ഷാ ഫലങ്ങളും തീർച്ചയായിട്ടും ഉയരുന്ന ഒരു സാഹചര്യം. തീർച്ചയായിട്ടും ഇത് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക്, അതായത് ഇനി മണിക്കൂറുകൾ അല്ലെങ്കിൽ മിനിറ്റുകൾക്ക് വേണ്ടി മാത്രം കാത്തിരിക്കുന്ന ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കും സന്തോഷം നൽകുന്ന ഒരു വാർത്തയായിരിക്കാം. ചിലപ്പോൾ ഇത് ഹയർ സെക്കൻഡറിയുടെ പരീക്ഷാ ഫലവും ഉയരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം നോക്കുകയാണെങ്കിൽ, ഈ പ്രധാനപ്പെട്ട 3 പരീക്ഷകളുടെയും സാഹചര്യം വിലയിരുത്തുകയാണെങ്കിൽ, ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലവും ഉയരുവാൻ തന്നെയാണ് സാധ്യത. ഇനി അതിന് ഊഹാപോഹങ്ങൾക്കൊന്നും സ്ഥാനമില്ല. തീർച്ചയായിട്ടും ഇനി മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ ഹയർ സെക്കൻഡറിയുടെ 2-ാം വർഷ വിദ്യാർത്ഥികളുടെ പരീക്ഷാ ഫലം പുറത്തു വരുവാൻ വേണ്ടിയിട്ട്. ഇന്ന് തന്നെ വിദ്യാഭ്യാസ മന്ത്രി ഒരു സ്ഥിരീകരണം ഉണ്ടാകും. +1-ന്റെ പരീക്ഷാ ഫലം എന്നുണ്ടാകും എന്നതിനെപ്പറ്റിയുള്ള ഔദ്യോഗിക സ്ഥിരീകരണവും ഇന്നുണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും CBSE പരീക്ഷാ ഫലം പുറത്തു വന്നപ്പോൾ വീണ്ടും കേരളത്തിന് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു നേട്ടം തന്നെയാണ്. ഏറ്റവും കൂടുതൽ വിജയശതമാനം ഉണ്ടായിരിക്കുന്നത് തിരുവനന്തപുരം മേഖലയ്ക്കാണ്. 99% തിരുവനന്തപുരം മേഖലയുടെ വിജയശതമാനം ഉയർന്നിരിക്കുന്നു. അതായത് എല്ലാ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് തിരുവനന്തപുരം മേഖല തന്നെയാണ് ഹയർ സെക്കൻഡറി തലത്തിലും ഹൈസ്കൂൾ തലത്തിലും 1-ാം സ്ഥാനം നിൽക്കുന്നത്. ഇത്തവണയും തിരുവനന്തപുരത്തെ മറികടക്കുവാൻ മറ്റാർക്കും കഴിഞ്ഞില്ല എന്നുള്ള ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള, ഏറ്റവും സന്തോഷകരമായ വാർത്ത തന്നെ പുറത്തു വരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും CBSE പരീക്ഷാ ഫലവും ഉയർന്നിരിക്കുന്നു. ഹയർ സെക്കൻഡറി പരീക്ഷ പോലെ തന്നെ, അതോടൊപ്പം തന്നെ ഹയർ സെക്കൻഡറി പരീക്ഷയോടൊപ്പം തന്നെ CBSE 10-ാം ക്ലാസ് പരീക്ഷയിലും തിരുവനന്തപുരം, കേരളം ഉൾപ്പെടുന്ന തിരുവനന്തപുരം മേഖലയ്ക്ക് വീണ്ടും ഏറ്റവും ടോപ്പ് മാർക്ക്, ഏറ്റവും കൂടുതൽ വിജയം നേടിയെന്നതിൻ്റെ അവകാശവാദവും അല്ലെങ്കിൽ അംഗീകാരവും ലഭിച്ചിരിക്കുന്നു. അപ്പോൾ പരീക്ഷ പാസ്സായ CBSE മുഴുവൻ വിദ്യാർത്ഥികൾക്കും വീക്കാൻ മീഡിയയുടെ 1000 ആശംസകൾ നേരുന്നു. വിദ്യാഭ്യാസപരമായ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത തീർച്ചയായിട്ടും ഹയർ സെക്കൻഡറി തലത്തിൽ നിന്നാണ് വരാനുള്ളത്. കേരള സിലബസിലെ ഹയർ സെക്കൻഡറി പരീക്ഷ റിസൾട്ട് വരുന്നു. CBSE വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വലിയ സന്തോഷകരമായ വാർത്ത തന്നെയാണ് ഇത്. കാരണം എല്ലാ തവണയും നമ്മുടെ അഡ്മിഷൻ സംബന്ധമായ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതിന് ശേഷം മാത്രമാണ് CBSE റിസൾട്ട് പുറത്തു വരാറുള്ളത്. എന്നാൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് നമ്മുടെ അഡ്മിഷൻ ആരംഭിക്കുന്നതിന് മുമ്പ് CBSE വിദ്യാർത്ഥികളുടെ റിസൾട്ട് പുറത്തു വരുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ശുഭകരമായൊരു വാർത്ത തന്നെയാണ്. കാരണം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അഡ്മിഷൻ സംബന്ധമായ പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ നിങ്ങളുടെ സീറ്റുകൾ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലൊരു അന്തിമമായ തീരുമാനം, ഇതെല്ലാം എടുക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും വിദ്യാഭ്യാസ മന്ത്രി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു CBSE പരീക്ഷാ ഫലം പുറത്തു വരുന്ന രീതിയിൽ മാത്രമേ, അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമ്മളുടെ സീറ്റ് വർധനവും ഉള്ള ചർച്ചകളെല്ലാം തന്നെ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളെല്ലാം എടുക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഓൺലൈൻ സംവിധാനം, അല്ലെങ്കിൽ സിംഗിൾ വിൻഡോ സിസ്റ്റം, അല്ലെങ്കിൽ ഏകജാലക സംവിധാനം അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ആരംഭിക്കുന്ന മുറയ്ക്ക് തീർച്ചയായിട്ടും CBSE വിദ്യാർത്ഥികൾക്കും അവരോടൊപ്പം അപേക്ഷിക്കുവാൻ കഴിയും. അപ്പോൾ ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് മറ്റു വാർത്തകൾക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അതുവരെ എല്ലാവർക്കും ബൈ.